ദിസ് ഇസ് ദീപ്തി തോമസ് ഫ്രം ടിജൂസ് അക്കാഡമി. നമ്മുടെ ഒ ഇ ടിയിൽ 4 മൊഡ്യൂൾ എടുക്കുമ്പോൾ ഏറ്റവും ടഫ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെജോറിറ്റി സ്റ്റുഡൻസ് പറയുന്ന ഒരു കാര്യമാണ് റീഡിങ്. ഒരേ സ്വരത്തിൽ പറയുന്നതാണ് റീഡിങ്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം അതിൻ്റെ ബേസിക്സ് നമുക്കിപ്പോഴും ക്ലിയർ ആയിട്ടില്ല, അല്ലെങ്കിൽ റീഡിങ് എടുക്കുന്ന സമയത്ത് എന്തെല്ലാം നോക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് സ്കോറ് പോവാതിരിക്കും എന്നൊന്നൊരു ക്ലാരിറ്റി നമുക്കിതുവരെ സത്യത്തിൽ കിട്ടിയിട്ടില്ല. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം, എങ്കിലും കുറച്ചും കൂടെ ഒന്ന് ഉറപ്പിക്കാനായിട്ട് ഒരു റീഡിങ് എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആൻസർ കണ്ടെത്തുന്നു, അതിനേക്കാൾ ഉപരിയായിട്ട് അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് അവർ ന്യൂ സെഷൻ ഫോർ ആസ്കിംഗ് സം ഓഫ് യുവർ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ഒഇടി റീഡിങ് പാർട്ട് എ. ഇന്ന് പാർട്ട് 2 ആണ്. നേരത്തെ ഒരു ചെറിയ സെഷനിൽ കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നു. സോ നൗ ഇൻ ദിസ് വീഡിയോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് some of your questions that you usually ask regarding part A. Okay, so very first question: how can I practice reading questions quickly and effectively? Reading part A eniki quickly effectively within the time range eniki engane practice cheya endayalum nammal starting mudale namak endayalum karyangalonnum namak on the spot 15 minutes lum theerkan pattathilla. When so ഏത് രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കണം ഞാൻ എൻ്റെ പാട്ടെ ആ സമയപരിമിതിക്ക് ഉള്ളിൽ തന്നെ എഫക്റ്റീവ്ലി ചെയ്യാൻ പറ്റുന്നത്? സോ ഹൗ ക്യാൻ ഐ പ്രാക്ടീസ്? നമുക്കറിയാം നമ്മുടെ പാട്ടേക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻഡ് യു ഹാവ് ലൈക് 15 മിനിറ്റ്സ് ടു ഡു ദ എൻറ്റയർ 20 ക്വസ്റ്റ്യൻസ്. യു ഹാവ് ടു റീഡ് ദി ആർട്ടിക്കിൾ, എല്ലാം ഉണ്ട്. ഓക്കെ, സോ ആ ഒരു 15 മിനിറ്റിൽ എനിക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? ഓക്കെ, അതിനൊരു സെപ്പറേറ്റ് തന്നെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ ലെറ്റ് മീ ജസ്റ്റ് ഗിവ് യു ഒരു ചെറിയൊരു ഐഡിയ കൊടുക്കാം. നമുക്ക് 15 മിനിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ തുടങ്ങുന്നത് എന്തായിരിക്കണം, നിങ്ങൾ ഇച്ചിരി കൂടി സമയമെടുക്കണം. യു ആർ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ടു മേക്ക് ലൈക്ക് ഫൗണ്ടേഷൻ ഉണ്ടാക്കാനാണ് നിങ്ങൾ നോക്കുന്നത് കൊണ്ട് നിങ്ങൾ 15 മിനിറ്റ് തീർക്കാൻ നോക്കണ്ട. നിങ്ങൾ ആദ്യം ആക്യുറേസി ആണ് ഡെവലപ്പ്, ആ ഒരു ആക്യുറേസി സ്കില്ലാണ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. 15 മിനിറ്റ്സിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ അവിടെ എന്താണ് ടെൻഷൻ അടിക്കുകയൊന്നും ചെയ്യരുത്. വെൻ യു ആർ സ്റ്റാർട്ടിങ് ലൈക് റീഡിങ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു ബേസിസ് ഉണ്ടാക്കുന്ന ഒരാൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ 15 മിനിറ്റ്സിനെക്കാട്ടിലും കൂടുതൽ സമയം എടുത്തിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ടു ഡെവലപ്പ് ആക്യുറേസി, ആദ്യം നമ്മൾ ആക്യുറേസി ഡെവലപ്പ് ചെയ്യണം. എല്ലാ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ ഈവൻ ഇഫ് അത് 15 മിനിറ്റിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ, ബിക്കോസ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ നമ്മൾ 15 മിനിറ്റോ 13 മിനിറ്റിൽ ചെയ്താൽ നമുക്ക് എന്താ നമ്മുടെ കോൺഫിഡൻസിനെ അത് തകർക്കും. വട്ട് യു ക്യാൻ ഡു ഇസ് യു ക്യാൻ ടേക്ക് മോർ ദൻ 15 മിനിറ്റ്സ് ടു ഡെവലപ്പ് ആക്യുറേസി ഇൻ യുവർ ആൻസർ. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയ ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞാൽ വൺസ് യു ഹാവ് ഇംപ്രൂവ്ഡ് യുവർ എബിലിറ്റി ടു സ്കിം ആൻഡ് സ്കാൻ ടെക്സ്റ്റ് വിത്ത് മോർ ആക്യുറേസി, ദൻ സ്റ്റാർട്ട് റിഡ്യൂസിങ് ദ ടൈം ഫ്രെയിം ഗ്രാജുവലി ഡൗൺ ടു 15 മിനിറ്റ്സ്. എന്നിട്ട് പിന്നെന്താണ് ചെയ്യേണ്ടത്, ഒരു വട്ടം നിങ്ങൾക്ക് ആ സ്കിമ്മിങ് സ്കാനിങ് ടെക്നീക്കും പിന്നെ ക്വസ്റ്റ്യൻസ് ആക്യുറേസിയോടെ നിങ്ങൾക്ക് കാര്യങ്ങൾ അവിടെ ക്വസ്റ്റ്യൻസ് എടുക്കാൻ പറ്റുന്നുണ്ട്, ആൻസർ എഴുതാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ എബിലിറ്റിയിൽ ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് നിങ്ങൾക്കും മനസ്സിലായി കഴിഞ്ഞാൽ യു ക്യാൻ സ്റ്റാർട്ട് റിഡ്യൂസിങ് ദ ടൈം ഫ്രെയിം. നിങ്ങൾക്ക് 15 മിനിറ്റിലോട്ട് വരാം. 15 മിനിറ്റ് കഴിഞ്ഞ് അതും കൂടി 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾ തീർക്കാൻ നോക്കണം. So then and after 15 minutes നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ you can reduce you or you can move further down to 13 minutes. എന്നിട്ട് നിങ്ങൾ 13 minutes ലോട്ട് താഴോട്ട് പോവുക. In order to spare yourself few minutes. നിങ്ങൾക്ക് ഒരു few minutes കിട്ടാൻ വേണ്ടി എന്താണ് നിങ്ങൾ 13 മിനിറ്റിൽ ടാർഗറ്റ് വെച്ചിട്ട് ചെയ്യാൻ പഠിക്കുക. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒ ടി റീഡിങ് ബേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ 15 മിനിറ്റ് വെച്ചിട്ട് നോക്കണ്ട. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് വൺസ് യു ഹാവ് ഡെവലപ്ഡ് യുവർ സ്കിൽ ഓഫ് ആൻസറിങ് യുവർ ക്വസ്റ്റ്യൻ വിത്ത് ആക്യുറേസി ആൻഡ് യു ഹാവ് ഡെവലപ്ഡ് യുവർ സ്കിൽ ഇൻ സ്കിമ്മിങ് ആൻഡ് സ്കാനിങ് ദെൻ യു കം ടു ദ ടൈം ഓഫ് 15 മിനിറ്റ്സ്. അത് കഴിഞ്ഞിട്ട് 15 മിനിറ്റ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ move further down to 13 minutes. Okay? In order to spare yourself few minutes. So that നിങ്ങൾക്ക് ഒരു 2 മിനിറ്റ് എങ്കിലും നിങ്ങൾക്ക് എടുത്തിരിക്കണം. സോ ദാറ്റ് യു ക്യാൻ ഡബിൾ ചെക്ക് യുവർ ആൻസർ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടോ, നിങ്ങൾക്കൊന്ന് സമയം നോക്കാൻ വേണ്ടി സ്പെയർ യുവർ സെൽഫ് ഫ്യൂ മിനിറ്റ്സ്. നിങ്ങൾ എന്താണ് 13 മിനിറ്റ് ആണ് ടാർഗറ്റ് വെക്കേണ്ടത്. ഓക്കെ,
So this is how you should practice doing part A. Okay? Don't start off by doing within 15 minutes. Start off, like, take your time more than 15 minutes. Okay? Develop accuracy, develop ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് സ്ലോലി സ്ലോലി നിങ്ങൾ സമയം കുറച്ച് കുറച്ച്, യു ഹാവ് ടു റീച്ച് യുവർ ടാർഗറ്റ് ഓഫ് 13 മിനിറ്റ്സ്. ഓക്കേ, ദിസ് വിൽ ഹെൽപ് ടു ബിൽഡ് യുവർ കോൺഫിഡൻസ് ആൻഡ് അവോയ്ഡ് മേക്കിംഗ് മിസ്റ്റേക്സ് അണ്ടർ പ്രഷർ. അപ്പം ഇത് നിങ്ങളുടെ കോൺഫിഡൻസും ബിൽഡ് ചെയ്യും. പ്ലസ് 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു വളരെ അണ്ടർ പ്രഷർ ഉള്ള ടൈമാണ് അല്ലേ. അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മിസ്റ്റേക്സ് ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പം നിങ്ങൾക്കൊരു പ്രാക്ടീസ് ഇല്ലെങ്കിൽ ദർ ഈസ് ഹൈ ചാൻസസ് ദാറ്റ് നിങ്ങൾ എന്താണ് മിസ്റ്റേക്ക് നിങ്ങൾക്ക് അവിടെ ഉണ്ടാക്കാം. സോ ഇൻ ഓർഡർ ടു ഡൂ ദാറ്റ് പ്രാക്ടീസ് സ്ലോലി. ഓക്കെ, സോ എന്താണ്, സ്റ്റാർട്ട് സ്ലോലി, ബിൽഡ് അപ്പ് യുവർ ടെക്നീക് ആൻഡ് ആക്യുറേസി, ആൻഡ് ദെൻ സ്പീഡ് അപ്പ്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു ക്യാൻ പ്രാക്ടീസ് റീഡിംഗ് ക്വസ്റ്റ്യൻസ് ക്വിക്ക്ലി ആൻഡ് എഫക്റ്റീവ്ലി. ഓക്കെ, In second type of question that usually get asked regarding part A is that, do I lose marks for spelling mistake? Spelling mistake vannal ende mark enikku nashtapedumo ennallarum chodikkunna oru chodyangalana, ellarkum verunna oru doubt aanu. Njan ippo oru marinninte pera allengil endengilum njan thetti ezhuthiyal ende mark cut aayi pogumo? Njan uddeshicha answer thanneyanu, pakshe cheriya n inde pagaram n m ezhuthi poi adinte pagaram idayi poi ennoru parnjal ende mark cut aayi pogumo ennu chodikkunna aalkarundu. Adinte answer aayittu njan parayunnathu endanu, you must use correct spelling in the reading subtest to get the mark. ബിക്കോസ് എന്തുകൊണ്ട് നിങ്ങൾ കറക്റ്റ് സ്പെല്ലിംഗ് ഉപയോഗിക്കണം? യു ഹാവ് ദി എൻറ്റയർ ടെക്സ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. കറക്റ്റ് സ്പെല്ലിംഗ് ടെക്സ്റ്റിൽ എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിട്ടും ഇഫ് യു ആർ മേക്കിംഗ് ദ മിസ്റ്റേക്ക് ആൻഡ് ഇഫ് യു ആർ നിങ്ങളുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവിടെ വരുന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് ഇറ്റ് ഷോയിങ്? ദാറ്റ് യു ആർ നോട്ട്, നിങ്ങളുടെ കോൺസെൻട്രേഷൻ അവിടെ ഇല്ല, നിങ്ങളുടെ ഫോക്കസ് അവിടെ ഇല്ല, അതല്ലേ അത് കാണിക്കുന്നത്. You have the text right in front of your eyes. നിങ്ങളുടെ കൺമുമ്പിൽ ആ സ്പെല്ലിംഗ് അവിടെ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. And if അത് അവിടെ ഉണ്ടായിട്ടും if you are making the mistake, then it will show that you are not aware, and then responses that are not spelled correctly will not receive any marks. Because നിങ്ങളുടെ മുൻപിൽ തന്നെ ആൻസർ അവിടെ ഉണ്ട്. യു ആർ ജസ്റ്റ് കോപ്പിയിങ് ദ സെയിം തിങ് നിങ്ങൾ ആ ടെക്സ്റ്റിനകത്ത് എഴുതിയ ആൻസർ തന്നെയാണ് അവിടെ എഴുതുന്നത്. സോ ടെക്സ്റ്റിനകത്ത് എങ്ങനെയാണ് സ്പെല്ലിംഗ് കറക്റ്റ് തന്നിരിക്കുന്നത്, നിങ്ങൾ അതുപോലെയാണ് അവിടെ എഴുതേണ്ടത്. സോ ഇഫ് യു ആർ നോട്ട് ഡൂയിങ് ദാറ്റ് ഷോസ് ദ നെഗറ്റീവ് സൈഡ് ഓഫ് യുവർ ഇംഗ്ലീഷ് സ്കിൽ, ആൻഡ് നിങ്ങൾക്ക് മാർക്ക് ലൂസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നിങ്ങൾ മാർക്ക് ലൂസ് ചെയ്യും. ഓക്കെ, സോ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയല്ലോ, ഡു ഐ ലൂസ് മാർക്സ് ഫോർ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്? ഡെഫിനറ്റ്ലി, ബിക്കോസ് യു ഹാവ് ദ ടെക്സ്റ്റ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. നിങ്ങൾ അവിടെ നിന്നാണ് ആൻസർ എഴുതുന്നത്. സോ ഈവൻ ദോ അവിടെ തന്നിട്ടുണ്ടെങ്കിൽ യു ആർ മേക്കിംഗ് ദ മിസ്റ്റേക്ക്, ഇറ്റ് ഷോയിങ് ദ നെഗറ്റീവ് സൈഡ് ഓഫ് യു. സോ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് യു ആർ റൈറ്റിംഗ് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ വേർഡ് ഓർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ആൻസർ. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഐ സെഡ് ബിഫോർ ദാറ്റ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു 13 മിനിറ്റ് ടാർഗറ്റ് വെച്ച് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ സമയം, ഒരു രണ്ടോ ഒന്നോ മിനിറ്റ് നിങ്ങൾക്ക് സ്പെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡബിൾ ചെക്ക് യുവർ ആൻസർ. യു ക്യാൻ ചെക്ക് ഇഫ് ഓൾ ദ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആർ ലൈക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടോ, സ്പെല്ലിംഗ് എല്ലാം കറക്റ്റ് ആണോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ബിക്കോസ് ദർ ഇസ് ഹൈ ചാൻസസ് ദാറ്റ് യു ക്യാൻ മേക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ബിക്കോസ് നമ്മൾ പ്രഷറിലായിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് എഴുതാൻ നോക്കുമ്പോൾ നമുക്ക് അറിയുന്ന സ്പെല്ലിംഗ് വരെ ചിലപ്പം തെറ്റിപ്പോകാം. ഓക്കെ, സോ മേക്ക് ഷുവർ ദാറ്റ് യുവർ സ്പെല്ലിംഗ് ആർ കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ദാറ്റ് ടിപ്പിക്കലി ഗെറ്റ് ആസ്ക് ഓൺ പാർട്ട് എ ഇസ്, ഡസ് മൈ പങ്ക്ച്വേഷൻ മാറ്റർ വെൻ റെക്കോർഡിംഗ് ന്യൂമാറിക്കൽ ആൻസേഴ്സ്? ന്യൂമാറിക്കൽ ആൻസേഴ്സ് എഴുതുമ്പോൾ ഞാൻ അവിടെ ഉപയോഗിച്ച പങ്ക്ച്വേഷൻ മാറ്റർ ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഡെസിമലിന്റെ പകരം കോമ എഴുതിയാൽ അത് പ്രശ്നമാണോ എന്നൊക്കെയാണ് നമ്മുടെ ചോദ്യം. ന്യൂമാരിക്കൽ ആൻസേഴ്സ് എഴുതുമ്പോൾ ഞാൻ അവിടെ ഉപയോഗിച്ച പങ്ക്ച്വേഷൻ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് ചോദിക്കുന്നതിന്, ബി കെയർഫുൾ വെൻ ഇറ്റ് കംസ് ടു ന്യൂമാരിക്കൽ ഇൻഫോർമേഷൻ. ന്യൂമാരിക്കൽ ഇൻഫോർമേഷൻ വരുമ്പോൾ നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം, നിങ്ങൾ ഏത് പങ്ക്ച്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, വെൻ ഡേറ്റ സ്പെസിഫിക്കലി എവിടെയാണ്, വെൻ ഡേറ്റ ഈസ് സെപ്പറേറ്റഡ് ബൈ ഡെസിമൽ പോയിന്റ് നോട്ട് ബൈ എ കോമ. നമുക്ക് കൺഫ്യൂഷൻ ഒക്കെ വരാറുണ്ട്, നമ്മൾ 2.5 പകരം 2.5 എഴുതത്തില്ലേ, അങ്ങനെ എഴുതാറുണ്ട് അല്ലേ. പക്ഷേ കോമാസ് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉപയോഗിക്കാറില്ല.
വേറെ കുറെ ലാംഗ്വേജസിൽ ന്യൂമാരിക്കൽ പർപ്പസ് വരുമ്പോൾ വേറെ കുറെ ലാംഗ്വേജിൽ കോമാസ് ഉപയോഗിച്ചിട്ടായിരിക്കും അവർ ന്യൂമാരിക്കൽ ആൻസേഴ്സോ അല്ലെങ്കിൽ ന്യൂമാരിക്കൽ ഇൻഫോർമേഷൻ മുന്നോട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിലും വെൻ ഇറ്റ് കംസ് ടു ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ കോമാസ് ഡെസിമലിന്റെ പകരം കോമാസ് ഉപയോഗിക്കത്തില്ല. ന്യൂമാരിക്കൽ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിൽ വി ഡു നോട്ട് യൂസ് കോമാസ്, വി ഓൺലി യൂസ് ഡെസിമൽ പോയിന്റ്സ്. Okay, and in the text decimal point will always be used for numerical data, so you only need to copy it directly from the text. Text le ella eppozhum endana decimal point aayittu thannirikkunnathu, orikkalum numerical information avaru comma aayittu therathilla, because English language le nammal comma numerical purpose le ഉപയോഗിക്കത്തില്ല. വേറെ ലാംഗ്വേജസിൽ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ട് ഇൻ ദ ടെക്സ്റ്റ് യു വിൽ ബി ഗെറ്റിംഗ് 2.5, 1.5, 3.5. ഓക്കെ, ദേ വിൽ ഓൾവേസ് യൂസ് പോയിന്റ്. സോ വെൻ യു ആർ റൈറ്റിംഗ് യുവർ ആൻസർ, നിങ്ങൾ അവിടെ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ ഡെസിമലിന്റെ പകരം കോമാൽ എഴുതിയാൽ ദാറ്റ് ഈസ് ഇൻകറക്റ്റ്, ബിക്കോസ് അത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അതൊരു ഇൻകറക്റ്റ് ആയ കാര്യമായതുകൊണ്ട് യു മേക്ക് ഷുവർ ദാറ്റ് വെൻ ഇറ്റ് കംസ് ടു ന്യൂമാരിക്കൽ ഇൻഫർമേഷൻ ഓർ ന്യൂമാരിക്കൽ ആൻസർ യു റൈറ്റ് ദ സെയിം എക്സാക്ട് തിങ് ഡെസിമൽ പോയിന്റ്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 2.5 mg കണ്ടോ ഇസ് കറക്റ്റ്, 2.5 mg ഇസ് ഇൻകറക്റ്റ്. ഓക്കെ, നമ്മൾ ടെൻഷനിലായിരിക്കുമ്പോൾ നമ്മുടെ ഡെസിമലിന്റെ പകരം കോമ ഒക്കെ എഴുതി പോകും. മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് മേക്ക് ദാറ്റ് മിസ്റ്റേക്ക്, ആ മിസ്റ്റേക്ക് നമ്മൾ ചെയ്യരുത്. ഓക്കെ, സോ ഐ ഹോപ്പ് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട്. നെക്സ്റ്റ്, ക്യാൻ ഐ സ്കോർ ഹാഫ് എ മാർക്ക് ഇഫ് മോസ്റ്റ് ഓഫ് ദി ആൻസർ ഇസ് റൈറ്റ്? ഇതാണ് നമുക്ക് ബേസിക്കലി വരുന്ന ഒരു ഡൗട്ട് അല്ലേ. ഒരു വലിയൊരു ആൻസറിൽ എന്റെ പകുതി ആൻസർ ശരിയാണെങ്കിൽ എനിക്ക് പകുതി മാർക്ക് കിട്ടുമോ? എല്ലാവരും ചോദിക്കുന്നതാണ്. ഇനി ഒരു മാർക്കാണ് നമ്മുടെ പാർട്ട് എയ്ക്കാത്ത എല്ലാ ക്വസ്റ്റ്യനിലുള്ളത് അല്ലേ, 1, 1, 1, 20 ക്വസ്റ്റ്യൻ 20 മാർക്ക്. ഇനിയും എന്റെ പകുതി ആൻസർ ശരിയാണ്, പകുതി തെറ്റിപ്പോയി, എനിക്ക് ഹാഫ് മാർക്ക് കിട്ടുമോ? അതിന്റെ ആൻസർ ആയിട്ട് പറയാനുള്ളതാണ് വെൽ സോറി, ദേർ ആർ നോ ഹാഫ് മാർക്സ് ഗിവൻ ഇൻ എനി ഓഫ് ദ OET ടെസ്റ്റ്. ഒരു OET ടെസ്റ്റിലും ഹാഫ് മാർക്ക് തരാറില്ല. യു വിൽ ഐദർ സ്കോർ 1 mark or 0. അതുകൊണ്ട് നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും അല്ലെങ്കിൽ 0. സോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളുടെ നിങ്ങൾ എഴുതുന്ന ഫുൾ ആൻസർ കറക്റ്റ് ആണെന്ന് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്തിരിക്കണം. പാർട്ട് എ ഈസ് ഓൾ അബൌട്ട് ആക്യുറേസി, ബിക്കോസ് ഓൾറെഡി നിങ്ങൾക്ക് അവിടെ ടെക്സ്റ്റിനകത്ത് ആൻസർ തന്നിട്ടുണ്ട്. അവിടെ തന്നിട്ടും ഇഫ് യു ആർ മേക്കിംഗ് ദ മിസ്റ്റേക്ക് ദേ വിൽ നോട്ട് ഗിവ് യു എനി മാർക്ക്. മനസ്സിലായോ? ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയിരുന്നെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾ യു ആർ അസ്യൂമിങ് യുവർ സെൽഫ്, നിങ്ങൾ ഓരോ ആൾക്കാർ ഓരോ ചിന്താഗതിയിലാണ് എഴുതുന്നത്, അതുകൊണ്ട് നമുക്ക് വേണ്ട, നമുക്ക് എന്താണ് കുഴപ്പമില്ല. ബട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചിന്തിച്ച് എഴുതേണ്ട ആവശ്യങ്ങളോ ഒന്നുമില്ല. സോ യു ആർ ജസ്റ്റ് എക്സാക്ട്ലി കോപ്പിയിങ് ദ സെയിം തിങ് ദാറ്റ് ഇസ് റിട്ടൺ ഇൻ ദ ടെക്സ്റ്റ്. അപ്പം അത് കോപ്പി ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കോപ്പി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദാറ്റ് ഷോസ് യു ആർ നോട്ട് സ്കിൽഡ്. മനസ്സിലായോ? സോ നിങ്ങൾ പകുതി ആൻസർ എഴുതി ശരിയാണ്, പകുതി തെറ്റിപ്പോയി എന്ന് വരുമ്പോൾ വാട്ട് ഇസ് ഇറ്റ് ഷോയിങ്? അതെന്താ കാണിക്കുന്നത്? നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്നല്ലേ. നിങ്ങൾക്ക് അവിടെ ആൻസർ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റാതെ പോയത് that is not their fault, right? So they will not give you half mark or ara mark onnum therathilla. Avar kandittu avarku answer thettaanennu manasilayengil they are gonna give you 0. Okay, so double check everything what you are writing. Adugondana aadime naan parnjathu give yourself few minutes so that you can double check your answer. Ella answer correct aayittu ezhuthittundo, punctuation marks seriyano, spelling mistakes undo, pagadi mark pagadi answer aano seri, full answer aano seri ennu ningal thanne orppu verthuka, because part A is all about getting your answer from the text. ടെക്സ്റ്റിൽ നിന്ന് ആൻസർ എടുക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് ചിന്തിക്കുകയോ അസ്യൂം ചെയ്യുകയോ ഒന്നും ഇവിടെ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്താണ് ഓഥറിന്റെ പർപ്പസോ അവിടെ മെസ്സേജോ മെയിൻ മെസ്സേജോ ഒന്നുമല്ല നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്. യു ആർ ജസ്റ്റ് റീഡിങ് യുവർ ക്വസ്റ്റ്യൻ, ഗെറ്റിംഗ് യുവർ ആൻസർ ഫ്രം ദ ടെക്സ്റ്റ്. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ യു ഗോയിങ് ടു
ലൈക്ക് നിങ്ങൾ നിങ്ങളുടെ ആക്യുറേസി സ്കിൽസ് കാണിക്കാൻ പോകുന്നത്. പാർട്ട് എ ഈസ് ഓൾ അബൌട്ട് ഷോയിങ് യുവർ സ്കിൽസ് ദാറ്റ് യു ആർ ആക്യുറേറ്റ് ഇൻ ഗെറ്റിംഗ് ആൻസേഴ്സ് ഫ്രം ദ ടെക്സ്റ്റ്. ഓക്കെ, സോ ഹാഫ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹാഫ് മാർക്ക് എന്ന് പറഞ്ഞ ഒരു ഒരു കോൺസെപ്റ്റ് ഒഇടിക്കകത്ത് ഇല്ല. ഐദർ യു വിൽ ഗെറ്റ് വൺ മാർക്ക് ഓർ സീറോ മാർക്ക്. പകുതി ആൻസർ ശരി, പകുതി തെറ്റാണെങ്കിൽ ദാറ്റ്സ് എ റോങ് ആൻസർ, ബിക്കോസ് പകുതി തെറ്റിപ്പോയല്ലോ. യു ആർ സപ്പോസ് ടു ഗെറ്റ് ദ റൈറ്റ് ആൻസർ ഫ്രം ദ ടെക്സ്റ്റ്. ടെക്സ്റ്റിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് തെറ്റിക്കുമ്പോൾ ഇറ്റ് ഷോസ് യുവർ ഇന്നാക്യുറേസി. ഓക്കെ, സോ you are not going to get half a mark for the answer that is mostly right. Vashanathoru thettundallo, so that is a wrong answer and you will not get the mark. Okay, so I hope ellarkum oru doubts clear aayittunde regarding part A. Appo practice enne cheyyunnu manasilayallo. Start off by practicing more than 15 minutes, adu kaiye ningal time korakkuka, and then move to your target of 13 minutes. Okay, സ്പെല്ലിംഗ് മിസ്റ്റേക്സിലും മാർക്ക് നമ്മൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്, ബിക്കോസ് സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് ടെക്സ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ആൻഡ് ഇഫ് യു ആർ മേക്കിംഗ് ദ മിസ്റ്റേക്ക് ദാറ്റ് ഷോസ് യു ആർ നോട്ട് ഇനാക്യുറേറ്റ്. സോ യു മസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യുവർ സ്പെല്ലിംഗ്സ് ആർ കറക്റ്റ് ഓർ എൽസ് യു വിൽ ലൂസ് ദ മാർക്ക്. മൈ പങ്ക്ച്വേഷൻ മാറ്റർ ചെയ്യുന്നുണ്ടോ? ന്യൂമാരിക്കൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ന്യൂമാരിക്കൽ ആൻസേഴ്സ് നിങ്ങൾ എഴുതുമ്പോൾ പങ്ക്ച്വേഷൻ ഡസ് മാറ്റർ. ഡെസിമൽ പോയിന്റ് ആണ് നമ്മൾ ഇംഗ്ലീഷിൽ ന്യൂമാരിക്കൽ നമ്പേഴ്സ് എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സോ യു മേക്ക് ഷുവർ യു റൈറ്റ് ദ ഡെസിമൽ പോയിന്റ് ഇൻസ്റ്റെഡ് ഓഫ് കോമ. കോമ നമ്മൾ എഴുതത്തില്ല ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, ആൻഡ് ദെൻ ഹാഫ് എ മാർക്ക് എനിക്ക് കിട്ടുമോ? പകുതി ആൻസർ ശരിയാണെങ്കിൽ പകുതി മാർക്ക് കിട്ടുമോ? ഡെഫിനറ്റ്ലി നോട്ട്. യു വിൽ ഐദർ ഗെറ്റ് വൺ ഓർ സീറോ. പകുതി ആൻസർ ശരി, പകുതി തെറ്റാണെങ്കിൽ ദാറ്റ് ആൻസർ ഇസ് റോങ്. സോ ഐ ഹോപ്പ് എല്ലാവർക്കും പാർട്ട് എയിനെ കുറിച്ചുള്ള ഡൗട്ട്സ് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. ഓക്കെ, ആൻഡ് വി വിൽ മേക്ക് ഷുവർ ദാറ്റ് വി ക്യാൻ ആൻസർ ഓൾ ഓഫ് യുവർ ക്വസ്റ്റ്യൻസ്. സോ താങ്ക് യു സോ മച്ച്.